എന്താ മാറ്റിയായിരുന്നു ഫിൽറ്റർ പിന്നെ കുറഞ്ഞ് ലെവൽ ചെക്ക് ചെയ്ത് ഇവമാരാണ് പൈസ കൊണ്ട് വന്നത്. വണ്ടിയുടെ വേറെ എന്തിനാണ് നമുക്ക് കോംപ്രമൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓട്ടിക്കാം, പക്ഷേ എഞ്ചിൻ ഓയിൽ മാത്രം ഒരു കോംപ്രമൈസിനും ആരും തയ്യാറാവില്ല കേട്ടോ. ഇല്ല, അടുത്തൊരു വീഡിയോ നമ്മളെ ട്യൂട്ടിലൂടെ സർവീസ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഹലോ ഗൈസ്, പുതിയൊരു ഡിലേക്ക് എല്ലാവർക്കും സ്വന്തം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ 390 ചെറുക്കൻ്റെ ഒരു സെക്കൻഡ് സർവീസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മാറ്റിങ്ങിയ ഷോറൂമിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇൻട്രോ എടുക്കാനായിട്ട് ഒരു റോഡ് സൈഡിൽ നിന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് സർവീസിൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോയാണ്. മാറ്റിങ്ങിയ ഷോറൂമിൻ്റെ അകത്ത് കയറ്റി വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ എന്തോ അറിയത്തില്ല, കയറ്റുമെങ്കിൽ അത് മൊത്തത്തിൽ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടിയുടെ കൊലം കേട്ടോ, നമ്മുടെ ധനുഷ്കോടി ട്രിപ്പിനൊക്കെ പോയി വണ്ടി ഫുള്ള് അഴുക്കായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ചെളിക്കുണ്ടത്തിലൊക്കെ കയറി ഇറങ്ങി എക്സോസ്റ്റൊക്കെ ഫുള്ള് എക്സോസ്റ്റിൻ്റെ പിന്നെ പോയിപ്പോണം. അവിടെയൊക്കെ ഫുള്ള് ചെളി ചാണാനും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ വിളിച്ചതിന് ആവശ്യം ഇല്ല, സർവീസ് ആയതുകൊണ്ടേ ആവശ്യം ഇല്ല. ഇപ്പോൾ വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം 6000 അടുപ്പിച്ചായി, 5944. ഞാൻ 5000 കറക്റ്റ് 5000 സർവീസ് ചെയ്യണമെന്നാണ് കേട്ടോ വിചാരിച്ചത്. 5000 കറക്റ്റ് 5000 ആയപ്പോൾ ഞാൻ ഷോറൂമിൽ കൊണ്ട് ചെയ്യാൻ വിചാരിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ധനുഷ്കോടി ട്രിപ്പ് പ്ലാൻ വന്നത്. പക്ഷേ 5000 ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി 2627 കിലോമീറ്ററോടെ ഇനി ഓടാൻ കേട്ടോ. ഇപ്പോഴേ ചെയ്യേണ്ട, അവർ പറയണത് 7000 ചെയ്യാൻ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് ഓയിൽ മാറും തോറും അത്രയും വണ്ടിക്ക് നല്ലത്. ഞാൻ അതുകൊണ്ട് ഒരു 5000 കിലോമീറ്ററിൽ ഓയിൽ മാറാൻ വേണ്ടിയാണ് നിന്നാ. ഇപ്പം എൻ്റെ വണ്ടി 1000 ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഓയിൽ മാറ്റി, പിന്നെ ഇത്ര കിലോമീറ്റർ ഓടി, അതായത് ഒരു 5000 കിലോമീറ്റർ കറക്റ്റ് ഇപ്പോൾ ഓടി, 944, 5000 അടുപ്പിച്ചായി. അപ്പം ഇനി അങ്ങോട്ട് ഒരു 5000 മട്ടിൽ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഒരു കൗണ്ട് കിട്ടും, 10000 ഓയിൽ, 15000 ഓയിൽ, 20000 ഓയിൽ, അങ്ങനെ. പക്ഷേ ഇത് 6000 ഇപ്പോൾ ഓയിൽ ഫസ്റ്റ്, എൻ്റെ ഫസ്റ്റിലത്തെ ഇത് തന്നെ പ്ലാൻ തന്നെ ചീറ്റിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അടുത്ത ഓയിൽ ചേഞ്ച് ഒരു 10000 മാറ്റാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു എന്താണ് ഒരു റൗണ്ട് ആവൂലേ, അടുത്ത 15000 മാറ്റാം, അങ്ങനെയൊക്കെ റൗണ്ട് ആവൂലേ. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും പൈസ ഉള്ളവർക്ക് എന്തും ആവാമല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഞാൻ പൈസയൊക്കെ ഒപ്പിച്ചിട്ടാണ് ഈ സർവീസിന് വന്നത്. നമ്മളെ വണ്ടി എത്രത്തോളം നോക്കാം, അത്രേ ഉള്ളൂ. നമ്മളെ വണ്ടിയുടെ വേറെ എന്തിനാണോ നമുക്ക് കോംപ്രമൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓട്ടിക്കാം, പക്ഷേ ഈ എഞ്ചിൻ ഓയിൽ മാത്രം ഒരു കോംപ്രമൈസിനും ആരും തയ്യാറാവില്ല കേട്ടോ. കമ്പനി പറയുന്നത് 7000 കിലോമീറ്ററിലൊക്കെ ഓയിൽ മാറിയാൽ മതി എന്ന് കിടക്കും കമ്പനി പറയുന്നത്. പക്ഷേ അത്രയൊന്നും ഓടാൻ നിൽക്കില്ല, ഫുള്ളി ചിന്തിരിക്കായാലും അത്രയൊന്നും ഓടാൻ നിൽക്കില്ല. ഏകദേശം ഒരു 5000 കിലോമീറ്ററൊക്കെ ആകുമ്പം ഓയിൽ മാറണം. അതൊക്കെ നമ്മളെ വർക്ക്ഷോപ്പിലൊക്കെ നിന്ന് വർക്ക്ഷോപ്പിലൊക്കെ പോയിരുന്ന് അവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. ഈ 390 RC അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ 6000 കിലോമീറ്റർ കിട്ട് ഓടാൻ നേരത്തെ ഇതിൻ്റെ കോയിൽ അടിച്ചു പോകാൻ സാധ്യത ഉണ്ട്. ഓയിൽ കരി കയറിയിട്ട് ഇതിൻ്റെ കോയിൽ അടിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു 5000 മാക്സിമം, ഒരു 5000 എത്രത്തോളം നേരത്തെ മാറുന്നു അത്രത്തോളം വണ്ടി എന്താണ് എഞ്ചിൻ ഒന്ന് റിഫ്രഷ് ആവും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 5000 ഞാൻ മാറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ടും ഈ 5000 മാറാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ആദ്യം നേരെ നമുക്ക് കേറ്റുമ്പിൻ്റെ ഷോറൂമിലോട്ട് പോവാം, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ സെക്കൻഡ് സർവീസിൽ വണ്ടിയിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്ലഗ് മാറത്തില്ല, എയർ ഫിൽട്ടർ മാറത്തില്ല, അതൊക്കെ 15000 തേർഡ് സർവീസിലെ മാറത്തുള്ളൂ. ഇനി അടുത്ത സർവീസിന് അതൊക്കെ മാറും. ഇപ്പം മാറുന്നത് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറും, പിന്നെ എന്താണോ തോന്നുന്നു അറിയത്തില്ല, അവിടെ ചെന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് മാറുന്നത് എന്ന്. എന്നിട്ട് ഇന്ന് തന്നെ സർവീസ് ചെയ്യുമല്ലേ എന്ന് തന്നെ ആദ്യം നോക്കാം, എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ആക്കുന്നുള്ളൂ. ആദ്യം ഷോറൂമിലിട്ടില്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച മാത്രമേ ഷോറൂമൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇന്ന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും, അപ്പം വലിയ സർവീസ് ഡേറ്റ് പിന്നെയും കൂടും. ഓക്കെ, ഷോറൂം എത്തി. ഇവിടെ ഒടുക്കത്തെ ആളാണ് കേട്ടോ, ഒടുക്കത്തെ ആൾ. എൻ്റെ പൊന്നോ, ഇന്ന് കിട്ടത്തുണ്ടാകുന്നതോ? ഇവിടെ വന്നപ്പോൾ തന്നെ സബ്സ്ക്രൈബേഴ്സ്. ഹായ് ബ്രോ, ആ ഹാ, നമ്പറൊക്കെ നോട്ട് ചെയ്താ. മറ്റില്ല, അരുൺ ബ്രോ ഉണ്ടോ ഇവിടെ? അരുൺ എന്ന് പറയണ, ഓ ഓ, ഞാൻ ചോദിച്ചിട്ട് വട്ടെ. ഓക്കെ, ഇവിടെ ഇപ്പം വണ്ടികൾ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുകയാണ്. ഭഗവാനെ, സർവീസ് ചെയ്ത് കിട്ടത്തില്ലെന്നാ തോന്നണം. ഇവിടെ വണ്ടി സെക്കൻഡ് സർവീസ് ആയി. അപ്പൊ സെക്കൻഡ് സർവീസ് ആയി കേറ്റാൻ പറ്റുന്ന സീനാണോ തന്നെ? ഞാൻ രാവിലെ വിളിച്ചിരുന്നു, അപ്പൊ കിട്ടിയില്ല. വെച്ചിട്ട് ഇന്ന് കിട്ടൂ തന്നെ. ഷേ, വീഡിയോ എടുക്കണമായിരുന്നു തന്നെ. എനിക്ക് പിന്നെ വൈകിട്ട് എടുക്കാം. ഓ, ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച അല്ലേ ഉള്ളൂ. ഓ, അപ്പൊ ഇന്ന് തന്നെ അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ മതി. ഓ, മതി, വിളിച്ചാൽ മതി.
നീ കുഴപ്പമുണ്ടോ? സൗണ്ട് തന്നെ. ഓ, ഓയിൽ ചേഞ്ച്. അതിനാണ് അതിന് മെയിൻ ആയിട്ട് വന്ന. ഞാൻ 5000 മാറാൻ വേണ്ടി നിന്നാണ്. അപ്പൊ അവന് ധനുഷ്കോടി ട്രിപ്പ് പോയപ്പോ പിന്നെ. ആ, അതാ. മറ്റേ ഇതിപ്പോ സെറ്റ് ആവൂലേ? ഇപ്പൊ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നേരത്തെ ആവൂല്ലേ? ആ, ഓക്കെ ഓക്കെ. അതെങ്ങനെയാണ്? ഇതിന്റെ ഈസി വീലാണോ? ഈസി വീൽ ചെയ്യുന്നതാണോ? മീറ്ററിൽ തന്നെ. നമ്മളെ ഇഷ്ടം അനുസരിച്ച് വെക്കാല്ലേ. ഓക്കെ ഓക്കെ. ഓ ഓ, 5000 അത് വാണി കാണിക്കും അല്ലേ. ഓക്കെ ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി എടുക്കാൻ വരുമ്പോ. ഏജ ബസ്സിലാ? ബസ് ഉണ്ടോ? ആ, കാണും. ബസ്സിൽ പോവാം, കുഴപ്പമില്ല. ഫ്യൂൽ ഫിൽട്ടറും ഓയിലും ഏത്ത് അല്ലേ? അപ്പൊ അടുത്തേനും മാറ്റാല്ലേ അതൊക്കെ. ഓ ഓ, പിന്നെ ബ്രേക്ക് ഫ്രണ്ട് സൗണ്ട് ഉണ്ട്. മറ്റേ പൊടി ഏറിയിട്ടേ ബ്രേക്ക് പാഡാ മാറണോ? എനിക്ക് ഞാൻ പറ്റില്ല. സെറാമിക് വാങ്ങിച്ചോണ്ട് വരാം. ആ, കുറച്ചുകൂടെ ഉണ്ടല്ലേ. രണ്ടായിരോ? ആ, ഓക്കെ, സന്തോഷം. ഇങ്ങനെ പോട്ടാ. ഓ, ഫുള്ളൊന്ന് നോക്കണേ. ഓക്കെ, വണ്ടി ഇതാ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ച് ഞാൻ അപ്പോൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പം വണ്ടി സർവീസ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളും നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല. വണ്ടി ഇത് അവിടെ കൊണ്ട് കയറ്റി വെച്ചിരിക്കണം. ഇനിയിപ്പം വൈകിട്ട് വന്ന് എടുക്കാം. വൈകിട്ട് വന്ന് എടുത്തിട്ട് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. വണ്ടി ഷോറൂമിൽ കൊടുത്തിട്ട് തിരിച്ച് നടന്ന് പോണ വഴിയാണ് കേട്ടോ. ആറ്റിങ്ങിൽ കൂടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നടന്ന് വീട്ടിൽ പോകണമല്ല, നടന്ന് ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകണം. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അതാണ് ഞാൻ അടുത്ത പ്ലാൻ. അപ്പം ഇന്ന് സർവീസ് വീഡിയോയിൽ ഇടാൻ വേണ്ടി നിന്നത്, പക്ഷേ സർവീസ് വീഡിയോ ഉണ്ട്, പക്ഷേ വീട്ടിലോട്ട് പോകണതും തിരിച്ച് വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാമേ. ഇങ്ങോട്ട് വരുമ്പം ഞാൻ ബാക്കി ഒരു 5 മണിക്ക് ശേഷമായിരിക്കും ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ആകുമ്പോഴേ എല്ലാം ഓക്കെ ആവത്തുള്ളൂ കേട്ടോ. അപ്പം വീട്ടിലൊക്കെ ഫുൾ ആൾക്കാരുണ്ട്. ഞാൻ പക്ഷേ ധൈര്യത്തോടെ സംസാരിച്ചിട്ട് പോയാൻ കേട്ടോ. അപ്പം ധൈര്യം എങ്ങനെ ഉണ്ട്? ഓക്കെ അല്ലേ. അപ്പോൾ അതാ ആറ്റിങ്ങൾ കൂടെ നടന്ന് ഫ്രൈറ്റ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് പിടിച്ച് നേരെ വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ ആറ്റിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ കേട്ടോ. പക്ഷേ പോകാൻ 5 പൈസയില്ല. ATM കാർഡ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ. ATM കാർഡ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ. ATM ചെന്നപ്പോൾ ഇവിടെ ATM-ൻ്റെ അകത്തും പൈസ ഇല്ല. അപ്പോൾ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം. കണ്ട് ഫ്രണ്ട് നിൽക്കുന്ന ഒരു വാച്ചോട് വന്നു കേട്ടോ. ഇവിടെ നിന്ന് ചോദിച്ച് നോക്കാം പൈസ ഒക്കെ ഉണ്ടാകും. ചോദിച്ച് അവരിപ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഇതാണ് ഫ്രണ്ട്. പൈസ തരവല്ലേ? ഇതൊരു ഉറപ്പ് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും ചോദിക്കാം. അതാ അക്ബർ തേച്ചു. അക്ബർ കൈ ഒഴിഞ്ഞു. 20 രൂപ വെച്ചിട്ട് തന്നില്ല. 20 രൂപ ബസ് വിളിക്ക്. ഇനിയിപ്പോൾ അടുത്ത ആൾക്കാരുടെ തെണ്ട. ATM-ന് ഒന്നിനും പൈസ ഇല്ല കേട്ടോ. പെട്ട് വിളിക്കാം, പെട്ട് വിളിക്കാം. ഫുൾ പഠിച്ചു ഏ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളെ പൈസ തരാതെ പോയ അക്ബർ. എന്നിട്ട് മാസ്കും കാണിച്ച് സ്റ്റൈലിൽ നിൽക്കുന്നു. അപ്പൊ ഇവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ. ഗൂഗിൾ പേ ഇല്ല. പിന്നെ അപ്പൊ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ല, നമ്മള് പാവങ്ങളാണ്. ചെറിയ കടയിൽ കണ്ട ഒരു കുറവ് തോന്നിക്കില്ല. പക്ഷെ 5 പൈസ ഇല്ല. അപ്പൊ ഫ്ലൈറ്റ് ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ തന്നെ കേട്ടോ ഈ ഒരു വാച്ച് കേടാ. ആരും ഇങ്ങോട്ട് വരല്ല്. ചുമ്മാ പറയാ. അപ്പൊ പോട്ടെ. അപ്പം എൻ്റെ ഒരു വേറെ ഒരു നമ്മളെ ഒരു അബി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, ആ അത് വയ്ക്കില്ല അവിടെ കൊണ്ട്. അവൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ 7 രൂപ കൊണ്ട് അവിടെ കയറ്റി പിടിച്ചു. ഞാൻ വ്ളോഗ് ചെയ്ത് കണ്ടപ്പോൾ അവന്മാർ അവിടെ കിടന്ന് പിടച്ചടിക്കുന്നു. മുടിയൊക്കെ കോതി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ആയില്ല, അവസാനം ഇവന്മാരാണ് പൈസ കൊണ്ട് വന്നത്. താങ്ക് യു മാൻ. മതി മതി, ഉള്ളതുകൊണ്ട് ഞാൻ അത് അയച്ചുതരാം. ഗൂഗിൾ പേ നമ്പർ അയച്ചുതരാം. അല്ല അത് കുഴപ്പമില്ല, ഞാൻ വൈകിട്ട് എന്തായാലും മരിച്ചു വണ്ടി എടുക്കാനേ. അപ്പം ഞാൻ വിളിക്കാം. താങ്ക് യു ബ്രോ. ഓക്കെ താങ്ക് യു. വണ്ടി പോവായിരുന്നു അപ്പൊ കണ്ടായിരുന്നു. അമൽ രോഹിത്. ഓക്കെ, ഇവര് കൊല്ലത്തോട്ട് പോവാനാട്ടാ. അപ്പൊ ഓക്കെ ബൈ, കാണാം. ഞാൻ ബസ്സിലും വരാം. ശരി. അപ്പൊ പൈസയും കിട്ടി എല്ലാം ഓക്കെ ആയേട്ടാ. ഓ, ബസ് സ്റ്റാൻഡിൽ നിന്ന് വ്ളോഗ് ചെയ്യാൻ നോക്കിയാണ്. എനിക്ക് ഇത്രയും ധൈര്യമോ? ഇതെവിടെ നോക്കി
സമയം ഇപ്പൊ 5 മണിയായിട്ട്. അപ്പൊ ഞാൻ നമ്മളെ അഖിലിനെയും വിളിച്ചോണ്ട് നമ്മൾ ചോർന്ന് വെച്ചിട്ടുണ്ട്. അപ്പം വന്നപ്പോ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞു, ബാക്കി ജസ്റ്റ് എന്താ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നല്ലോ കേട്ടോ. ഇതിന്റെ അകത്ത് ഇപ്പം ചേട്ടാ ഇതിപ്പോ വർക്ക് ഇപ്പൊ എന്താ നോക്കാൻ മാറ്റിയായിരുന്നു? പോലും മാറി ഓക്കെ. ഓയില് കുറഞ്ഞ് മാറ്റി, ഫ്യൂൽ ഫിൽറ്റർ അത് മാറ്റിയായിരുന്നു. അതെയല്ലേ, ഓയില് ഫ്യൂൽ ഫിൽറ്റർ പിന്നെ കുറഞ്ഞ് ലെവൽ ചെക്ക് ചെയ്ത് വണ്ടി വീട്ടിലൊന്ന് വാഷ് ചെയ്ത് വാക്സ് ചെയ്ത് ഡോക്ടർ സ്റ്റേ ലൂബ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓക്കെ ആവുന്നു, കണ്ടിട്ട് നമുക്ക് പുറത്തിറക്കാം. വണ്ടി ഇപ്പം ഒക്കെ ക്ലിയർ ആയി കാണിക്കുന്നു, ഓക്കെ. ശരി, പക്ഷേ ഇതൊക്കെ മാറുന്ന വീഡിയോ ഞാൻ കറക്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ, ഈ ഓയിൽ മാറുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ. പക്ഷേ എന്താണ് ആ സമയത്ത് ഇവിടെ ഇല്ലാതായിപ്പോയി, അതെന്താണ് അവിടെ എടുക്കാൻ പറ്റാതാ. ഇപ്പം ചെയിൻ ടൈറ്റ് ചെയ്തോണ്ടിരിക്കാൻ കേട്ടോ. പിന്നെ വണ്ടി ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. എന്റെ പേരെന്താ? ഗോപകുമാർ. ഓക്കെ, ആ അറിയാം. ഫസ്റ്റ് അറിയിച്ചതിന് വേണ്ടി ബ്രേക്ക് പാഡ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. ചെയിൻ്റെ പേരിൻ്റെ ആണ് അടിക്കണ. പറഞ്ഞു ഇരിക്കുന്നു ഓക്കെ, ആ നടക്കട്ടെ. ഗൈസ് ഇപ്പോൾ വണ്ടി ഓടിച്ച് നമ്മൾ രണ്ടാമത് ത്രീനെയിൽ എടുക്കാൻ പോയി. നമ്മളെ ചെറുക്കനെ കൂടെ ഉണ്ടോ? ചെറുക്കൻ ഫുള്ള് അലങ്കോലായിട്ട് ഇടയ്ക്കായിരുന്നു. പക്ഷേ അടുത്തൊരു വീഡിയോ നമ്മളെ ത്രീനെൻ്റെ സർവീസ് ചെയ്തില്ല, അടുത്തൊരു വീഡിയോ നമ്മളെ ട്യൂറ്റിൻ്റെ സർവീസ് കൂടിയാണ് കേട്ടോ. അപ്പം അതിന് നമ്മളെ ട്യൂറ്റിൻ്റെ വൃത്തിയായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാമേ. അതൊക്കെ പിന്നെ ഓരോ രണ്ടും കൂടെ കൊണ്ടു നടക്കണം അങ്ങനെ ഒരു ദിവസം. അപ്പോൾ വണ്ടിക്ക് ഇപ്പോൾ ചിലവായ പൈസ എന്ന് പറഞ്ഞാൽ 1980 രൂപയാണ് കേട്ടോ. അപ്പം മാറിയത് ഓയിൽ ഫിൽറ്റർ മാറി, അതിന് 76 രൂപയായി. പിന്നെ ഓയിൽ ഫിൽറ്റർ റിംഗ് അതിന് 3 രൂപയാണ്. ഇതാണ് ഇവിടെ, ഇതാണ് പൈസ മൊത്തം കിടക്കുന്നത്. ഫ്യൂൽ ഫിൽറ്റർ ഉണ്ട്, അതിന് 106 രൂപയായി. പിന്നെ എഞ്ചിൻ ഓയിലിന് 1437 രൂപയായി. 10W50 മോട്ടീൻ്റെ ഓയിലാണ് കേട്ടോ. പിന്നെ ആയത് ഇതാണ്ട് വേസ്റ്റിൻ്റെയും ഗ്രീസിൻ്റെയൊക്കെ പൈസ 199. പിന്നെ ചെയിൻ ടൈറ്റിങ്ങും ചെയിൻ ലൂബിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് മാത്രം 238 രൂപ കേട്ടോ. ചെയിൻ ടൈറ്റിങ് ചെയിൻ ലൂബിനൊക്കെ. പക്ഷേ അതിൻ്റെ പൈസ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. വെച്ചാൽ ഞാൻ അത് വീട്ടിൽ തന്നെ ഞാൻ ടൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എനിക്ക് ഈ 200 രൂപ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അത് കൊടുക്കുന്നതേ പറയണം കേട്ടോ. പിന്നെ ഈ വാക്സിൻ കാര്യങ്ങളൊക്കെ ഇട്ട് തരും, വണ്ടി വാഷിങ്ങും അതൊക്കെ ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ സെക്കൻഡ് സർവീസിലായ പൈസ എന്ന് പറഞ്ഞത്. പിന്നെ സെക്കൻഡ് സർവീസിൽ ചിലർ ഇതിൻ്റെ എയർ ഫിൽറ്ററും മാറും കേട്ടോ. പക്ഷേ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സെക്കൻഡ് സർവീസ് മാറണ്ട, തേർഡ് സർവീസിൽ മാത്രം മാറിയതെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ മാറണം, പിന്നെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ മാറണം കേട്ടോ. 390 പിന്നെ തേർഡ് സർവീസിൽ മാത്രം മാറിയതെന്ന് പറഞ്ഞു, ഏകദേശം 15,000 കിലോമീറ്റർ മാറിയതെന്ന് പറഞ്ഞു. അപ്പം സെക്കൻഡ് സർവീസിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി, പിന്നെ അവിടെ ഞാനും കേട്ടാ അതിലും ഉണ്ട്. അപ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയാണ് കേട്ടോ. അപ്പം ഇനി ജ്യൂസും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പാക്കാം. ഓക്കെ, നമ്മളെ സ്ഥിരം ഫ്ലേവറാണ് കേട്ടോ പൈനാപ്പിൾ. ഇതിൻ്റെ അകത്ത് ഐസ്ക്രീമും ഉണ്ട്, പിന്നെ പൈനാപ്പിളിൻ്റെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്, സ്ഥിരം ഫ്ലേവർ. ഓക്കെ, അവിടെ പോയി ഇരുന്ന് കുടിക്കട്ടെ. ഗൈസ് അപ്പോൾ അവിടെ നിന്ന് കെടുത്തുകൊണ്ട് നമ്മൾ ആ വണ്ടി വീട്ടിൽ കൊണ്ട് വെച്ച്. പക്ഷേ ഇത് 2 ദിവസമാണ് കേട്ടോ ആ വണ്ടിയിൽ. ഇപ്പോൾ എക്സ്ട്രാ ഞാൻ ഹാൻഡിൽ ബാർ റൈസറിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരു മുമ്പ് ഒരു 390 ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടില്ല. ജെ ബി റൈസിങ്ങിൻ്റെ ഒരു ഹാൻഡിൽ റൈസ് കയറ്റി കേട്ടോ. ഇപ്പോൾ ഭയങ്കര വണ്ടി എന്താണ് ഭയങ്കര കംഫർട്ടായി. പിന്നെ മിറർ ജസ്റ്റ് ഒന്ന് ഊരി മാറ്റിയതാണ്. ഈ റൈസ് ചെയ്തപ്പോൾ ജസ്റ്റ് മിറർ മാറ്റിയിട്ട് ഒന്ന് ഓടിക്കാൻ വേണ്ടി ഊരി മാറ്റിയതാണ്. ആ നൈസ് ലുക്ക് കേട്ടോ. മിററോടെ മാറ്റാൻ നേരത്തെ വണ്ടിയുടെ റൈഡിംഗ് മോഡ് ഉള്ളതാണ് കാണുക. വണ്ടി മിറർ മാറ്റാൻ നേരത്ത് വേറെ ഒരു വൈബാണ് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളു. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.